ഇപ്പോൾ ജിതിൻ തോൽപ്പട്ടിയിലെ സി പി എം പ്രവർത്തകനാണ്. ജിതിൻ, ടി സിദ്ദിഖിൻ്റെ പ്രതികരണം താങ്കൾ കേട്ടിട്ടുണ്ടാകും. ടി സിദ്ദിഖ് പറയുന്നത്, തെരഞ്ഞെടുപ്പിന് മുൻപേ എത്തിയ കിറ്റാണ്, ഈ കിറ്റിൽ പലതും വിതരണവും ചെയ്തു, പ്രഖ്യാപനം വന്നപ്പോൾ നിർത്തിവെച്ചു, അത് ഈ ശശികുമാറിൻ്റെ വീട്ടിലേക്ക് മാറ്റി സൂക്ഷിച്ചിരിക്കുന്നു. ഇതാണ് വിശദീകരണം. താങ്കളുടെ ബോധ്യം എന്താണ്? വസ്തുത വിരുദ്ധമാണ്. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ആനക്യാമ്പ് കോളനിയിലെ നാരായണന്റെ വീട്ടിൽ കിറ്റ് വിതരണം ചെയ്തു എന്നുള്ള വിവരം കിട്ടുകയാണ്. അതുമാത്രമല്ല, അവര് ആ കിറ്റ് കൊണ്ടുപോകുന്ന വീഡിയോ ഇവിടെ ഈ പ്രദേശത്തുള്ള സി സി ടി വികളിൽ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി ലഭിക്കും. ഇവിടുത്തെ ഞാനല്ല, ഇവിടെ സതീശൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സതീശൻ അത് നേരിട്ട് കണ്ടതാണ്. അവരോട് ചോദിച്ച സമയത്താണ് അവർ പറയുന്നത്, ഇതിങ്ങനെ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവ്, ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ശശിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തി വീട്ടിൽ നിന്ന് വിതരണം ചെയ്തതാണെന്ന് പറഞ്ഞു. കിറ്റിനകത്ത് തുണിയുണ്ട്, അതുപോലെ തന്നെ പഞ്ചസാരയുണ്ട്, പലചരക്ക് സാധനങ്ങളുണ്ട്, ധാന്യപ്പൊടികളുണ്ട്, അതുപോലെ തന്നെ നാപ്കിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. ഇവർ പറയുന്നത് തീർത്തും തെറ്റാണ്. 2 മാസം മുമ്പ് ലഭിച്ചൊരു കിറ്റാണെങ്കിൽ ഈ സമയത്ത് അത് വിതരണം ചെയ്യേണ്ടതില്ല. ഇന്നത്തെ സി സി ടി വി ദൃശ്യത്തിൽ ഇന്ന് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്ന് കിറ്റ് കൊണ്ടുപോയത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും ഡി സി സിയുടെ പേര് വെച്ചിട്ടുള്ള കിറ്റ് ഈ സമയത്ത് വിതരണം ചെയ്യും എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല. രണ്ട്, കോൺഗ്രസിന്റെ ഇവിടുത്തെ വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വളരെ കൃത്യമായി അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വളരെ കൃത്യമായി കിറ്റിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കിറ്റ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിൽ വന്നിട്ടുള്ള, ഇവിടെ ബാക്കി വന്നിരിക്കുന്ന 8 കിറ്റുകൾ, മറ്റു മുഴുവൻ ഡി സി സി വയനാട് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച കിറ്റുകളാണ്. അതിൽ ഇന്ന് വിതരണം ചെയ്തതാണെന്നുള്ള തെളിവ് സഹിതം അത് ഇവിടെ സ്ക്വാഡിന്, ഇവിടെ കണ്ട ആളുകളും, അതുപോലെ തന്നെ തീർച്ചയായും ആ തെളിവുകൾ മുഴുവൻ കൈമാറിയിട്ടുണ്ട്. ഇവിടെ അതിന്റെ ഒന്നാം ഘട്ട നടപടിക്രമങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും പഴയതല്ല, കാരണം പഴയ കിറ്റുകളാണെങ്കിൽ അതിന് വേറെ കേസെടുക്കണം. പഴകിയ സാധനങ്ങളാ വിതരണം ചെയ്തെങ്കിൽ. ഇവർ പറയുന്നത് ഇവിടെ പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പേ ഇവിടെ കൊണ്ടുവച്ച കിറ്റുകളാണെന്ന്. കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ എപ്പോ കൊണ്ടുവച്ചതാണ് എന്താണെന്നുള്ളത്. അപ്പോ വേറൊരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ ജിതിൻ, ഈ തോൽപ്പട്ടിയിൽ ഈ പറയുന്ന ദുരിതബാധിതരുള്ള പ്രദേശമാണോ തോൽപ്പട്ടി? ഒരു കാരണം ഒരു ദുരിതബാധിത. അപ്പോൾ അങ്ങനെയെങ്കിൽ ദുരിതബാധിതർക്കായി കർണാടകയിൽ നിന്ന് ദുരിതബാധിതർക്ക് ചെലവഴിക്കാൻ കൊണ്ടുവന്ന അല്ലെങ്കിൽ കൊടുക്കാൻ കൊണ്ടുവന്ന ഈ സഹായം തോൽപ്പട്ടിയിൽ വിതരണം ചെയ്തു എന്ന് താങ്കൾ തെളിവ് നിരത്തിയാൽ നിങ്ങളുടെ വാദത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സാധൂകരിക്കാൻ കഴിയും. ആ തെളിവുണ്ടോ? ആ തെളിവ് ഞങ്ങൾക്ക് കൈമാറാൻ കഴിയുമെന്നതാണ് ചോദ്യം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ഇവിടെ ഒരു തരത്തിലുള്ള ദുരിതവും ബാധിച്ച പ്രദേശമല്ല. വയനാട് ദുരന്തമെന്നും ചൂരൽമല ദുരന്തത്തെ അറിയപ്പെടുമ്പോഴും ഇത് വയനാടിനെ മുഴുവൻ ബാധിച്ച ദുരന്തമല്ല. തോൽപ്പട്ടിയും അത് ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശവും തമ്മിൽ ഏതാണ്ട് 80-100 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇവിടെ ഒരു തരത്തിലുള്ള ദുരന്തവും സംഭവിച്ച സ്ഥലമല്ല. അങ്ങനെ ഒരു കിറ്റ് വിതരണം ചെയ്യേണ്ട പ്രദേശമല്ല ഈ തോൽപ്പട്ടി എന്ന് പറയുന്ന സ്ഥലം. അത് ഏത് ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും അറിയാം. നിങ്ങൾ അന്വേഷിച്ചാലും അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത്തരത്തിലൊരു കിറ്റ് ഇവിടെ വന്നത് നാളെ ഇന്ന് വരെ 2 മാസമായി. ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? അത്രയും ദിവസമായി ഒരു കിറ്റ് ഇവിടെ സൂക്ഷിച്ചു വെച്ചു, ഇപ്പൊ വിതരണം ചെയ്യുന്നു പറയുന്നു. ഇന്ന് രാവിലെ ഈ കിറ്റ് പിടിക്കുന്ന സമയത്ത് ഈ കോൺഗ്രസിന്റെ നേതാവ് ശശി പറഞ്ഞത് ഇവിടെ ദീപാവലിക്ക് വേണ്ടി വന്ന സ്പെഷ്യൽ കിറ്റാണെന്നുള്ളതാണ്. അപ്പൊ തന്നെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അത് തിരുത്തുകയാണ്. കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് തിരുത്തി പറഞ്ഞു ഒരു ദീപാവലി കിറ്റ് എന്ന് പറയരുത് എന്ന്. ഇതൊക്കെ ആ സമയത്തെടുത്ത വീഡിയോകളിൽ ചില കാര്യങ്ങളൊക്കെ അതിൽ അവർ തുറന്നു പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. എന്തായാലും ആ തെളിവുകൾ തന്നെയാണ് പ്രധാനം. ആ തെളിവുകൾ തരൂ എന്നാണ്, തെളിവുകൾ പുറത്തുവിടു എന്നാണ് ടി സിദ്ദിഖ് എം എൽ എ വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളി വയനാട്ടിലെ, വയനാട് മണ്ഡലത്തിലെ എൽ ഡി എഫും സി പി എമ്മും ഏറ്റെടുക്കുമെന്നതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ റോബിൻ മാത്യു മണ്ഡലത്തിൽ വയനാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. ഇനി ഈ കിറ്റ് എപ്പോഴെത്തി, എവിടേക്കുള്ള കിറ്റായിരുന്നു എന്ന് ഇരു മുന്നണികൾക്കും തങ്ങളുടെ വാദം സാധൂകരിക്കാൻ കഴിയുന്ന രീതിയിൽ തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്.